മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ശിലേറ്റോ സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം, അതിന്റെ 23:18. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. സ്നേഹം നിറഞ്ഞവർ, നമുക്കൊരു ഭാവിയുണ്ട്, നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ദൈവത്തിലാകണം. നമ്മുടെയൊക്കെ നെറ്റിത്തടങ്ങളിൽ ദൈവം എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രസിദ്ധനായ എഴുത്തുകാരനായ വിക്ടർ ഹ്യൂഗോ ഇങ്ങനെയാണ് പറയുക, ഓരോരുത്തരുടെയും നെറ്റിത്തടങ്ങളിൽ ദൈവം എഴുതി വച്ചിരിക്കുന്ന വാക്കാണ് പ്രതീക്ഷ. പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെയും വിളിയും ദൗത്യം എന്നുള്ളത്. നമ്മുടെ പ്രതീക്ഷ നമ്മൾ അർപ്പിക്കേണ്ടത് ഈശ്വരനിലാകണം. ഈശ്വരനിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴാണ് നമുക്കൊരു നവജീവിതവും മനഃശാന്തിയും ലഭിക്കുക. അപ്പം എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എൻ്റെ പ്രതീക്ഷകളും ഞാൻ ഈശ്വരനിൽ അർപ്പിക്കണം. കാരണം ഈശ്വരനാണ് എനിക്ക് പരിപൂർണമായ മനഃശാന്തിയും നിത്യതയും നൽകുന്നത്. ഒരിക്കൽ ഒരു രോഗിയായ വ്യക്തിക്ക് ഡോക്ടർ ഒരു മരുന്ന് നൽകുന്നു. രോഗി ആ മരുന്ന് പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി സ്വീകരിക്കുന്നു, അത് കഴിക്കാൻ ആരംഭിക്കുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുകയാണ് അത് വിറ്റാമിൻ ഗുളികകളാണെന്ന്. വീണ്ടും അദ്ദേഹം ആ മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുന്നു, കഴിക്കുന്നു. നാളുകൾ വീണ്ടും കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി കഴിച്ചിരുന്ന മരുന്നിൻ്റെ റിപ്പോർട്ട് കാണാൻ ഈ രോഗി എങ്ങനെയോ ഇടവന്നു. അപ്പോഴാണ് തിരിച്ചറിയുന്നത്, ഞാൻ ഈ കഴിക്കുന്ന മരുന്നുകൊണ്ട് യാതൊരുവിധ ഉപകാരവും എൻ്റെ അസുഖത്തിനില്ലെന്ന്, എൻ്റെ അസുഖം ഈ മരുന്ന് കഴിച്ചാൽ മാറില്ലെന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുകയാണ്. രോഗിക്ക് വേണ്ടി ഡോക്ടർ നൽകിയ മരുന്ന് കഴിച്ചാൽ തൻ്റെ രോഗം മാറുമെന്നുള്ള പ്രതീക്ഷ അത്രയും നാൾ ആ രോഗിക്കുണ്ടായിരുന്നു. മരുന്നിൻ്റെ ഫലമല്ല, ആ വ്യക്തിയുടെ പ്രതീക്ഷയാണ് ആ വ്യക്തിയെ വീണ്ടും വീണ്ടും ജീവിക്കാൻ, മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചത്. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ആ വ്യക്തി തളർന്നു, ആത്മവിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു, ആ വ്യക്തി മരണത്തിലേക്ക് നടന്നു നീങ്ങി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷകൾ നമ്മൾ അർപ്പിക്കേണ്ടത് മനുഷ്യരിലല്ല, നമ്മൾ നിത്യതയിൽ എത്തിക്കുന്നതിലേക്കാകണം നമ്മൾ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത്. നൈമേഷികമായി എന്നെ ഈശ്വരനിൽ എത്തിക്കാത്തൊന്നിലും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കരുത്. അങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചാൽ നമ്മൾ നിരാശയിലേക്ക് മടങ്ങും. നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഈശ്വരനിലാകട്ടെ. ആ ഈശ്വര ചൈതന്യം സ്വീകരിക്കാൻ തക്ക വിധം, നല്ല നാഥ, എൻ്റെ പ്രതീക്ഷകളെ നീ തൊട്ടുണർത്താൻ സർവശക്തനായ ദൈവത്തോട് നമുക്കും മനമുരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.